السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ നമ്മളിപ്പോൾ 10-11 ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ സഹീഹായി വന്നതിൽ വിട്ടുപോയ ഒരേ ഒരു കാര്യമുള്ളൂ, അതായത് ഇസ്തിഗ്ഫാർ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് രാവിലെ വൈകുന്നേരം എന്ന വ്യത്യാസമില്ലാതെ ദിവസത്തിൽ 100 തവണ അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്തിഗ്ഫാറും തൗബയും പാപമോചന പ്രാർത്ഥനയും പാപമോചനത്തിന് ഉള്ള തൗബയും ചെയ്തിരുന്നു എന്നുള്ളത്. يا ايها الناس توبوا الى الله واستغفروه فاني اتوب في اليوم 100 مره മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് കേദിച്ച് മടങ്ങുകയും അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകയും ചെയ്യുവീൻ. ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100 തവണ അല്ലാഹുവിലേക്ക് കേദിച്ച് മടങ്ങുന്നുണ്ട്. 100 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേദിച്ച് മടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പാപങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടല്ല, അവിടുന്ന് മഅസൂമാണ്. പക്ഷെ ഉമ്മത്തിൻ്റെ ഒരു മാതൃകയാണത്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് 100 തവണ പറയുക. അത് പലപ്പോഴായിട്ട് പറഞ്ഞാൽ മതി, ഏറിയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു ദിക്ർ. ഇനി നമ്മൾ സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാൽ അത് ലൈഫാണെന്ന് തെളിഞ്ഞിട്ടുള്ള ചില ദിക്റുകൾ, ഒന്നാമതായിട്ട് ആ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്ബഹത്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത്ത അർശിക എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ഞാനത് ഈ ഹിസ്നുൽ മുസ്ലിമിൻ്റെ ഷറഹിൽ തന്നെ അടിക്കുറിപ്പിൽ അത് ലൈഫാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാനത് ഒന്ന് വായിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്ബഹത്തു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത്ത അർശിക വ മലായിക്കത്തിക വ ജമീ അഹൽക്കിക അന്നക അന്തല്ലാഹു ലാ ഇലാഹ ഇല്ല അന്ത വഹദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. ഇത് 4 പറയണമെന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണുന്നത്. ആരെങ്കിലും അന്നമൻ ഖാലഹ ഹീന യുസ്ബിഹു വ യുംസി അർബഅ മറാത്തിൻ, രാവിലെയും വൈകുന്നേരം 4 വീതം പറഞ്ഞാൽ അഅതഖഹുല്ലാഹു മിനന്നാർ, അല്ലാഹു അദ്ദേഹത്തെ നരകത്തു നിന്ന് രക്ഷിക്കുന്നതാണ്. അർത്ഥമൊക്കെ നല്ല അർത്ഥമാണ്, പക്ഷെ ഹദീസ് ലഈഫാണ്. അത് ഹദീസിൻ്റെ ഇതിൻ്റെ അടിക്കുറിപ്പിൽ തന്നെ പറഞ്ഞിരുന്നു. ഷെയ്ഖ് അൽബാനി അൽ കലിമു തയ്യിബിലെ 25 അത് ലഈഫാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ജാമിഉ സഹീഹിൽ അദ്ക്കാർ, ദിക്റുകളുടെ സഹീഹുകൾ മാത്രം ശേഖരിച്ചതിൽ അത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ലഈഫാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചൊല്ലി വരുന്ന മറ്റൊരു ദിക്റാണ് ഈ ചില ആളുകളൊക്കെ ഹിസ്നുൽ മുസ്ലിമിൽ അവലംബിച്ച് ചൊല്ലുന്ന ആളുകൾ ചൊല്ലുന്ന ദിക്റാണ് അസ്ബഹനാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫതഹു വ നസ്റഹു വ നൂറഹു വ ബറകതഹു വ ഹുദാഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീഹി വ ശർരി മാ ബഅദഹു. അത് വൈകുന്നേരമാകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ അംസൈനാ വ അംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹിൽ ലൈലത്തി ഫതഹ വ നസ്റഹ വ നൂറഹ വ ബറകതഹ വ ഹുദാഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീഹ വ ശർരി മാ ബഅദഹ. ഇതും ഈ പറഞ്ഞതുപോലെ ദുർബലമാണെന്ന് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിൻ്റെ ലഈഫ് അബി ദാവൂദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ജാമിഉ സഹീഹിൽ അദ്ക്കാറിൽ സഹീഹായ ദിക്റുകൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ നമുക്കിത് കാണുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന മറ്റൊരു കാണ നിഅമത്തുകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിക്ർ, എനിക്കെന്ത് നിഅമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ റബ്ബെ നിന്നെ കൊണ്ടാണ് എന്ന് പറയുന്ന അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദി മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഇന്ന് നേരം പുലർന്നിട്ട് എന്ത് നിഅമത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നിന്റെ സെറ്റുകളിൽ ആർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, എല്ലാ സ്തുതിയും നിനക്കാണ്, എല്ലാ നന്ദിയും നിന്നോടാണ് എന്ന് പറയുന്ന റിവായത്ത് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. നസായി അമൽ യോമി അല്ലയിലയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി തുഹഫത്തുൽ അഖിയാറിൽ ഇത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അത് നിരൂപണം നടത്തിക്കൊണ്ട് കലിമു തയ്യിബിൽ ഇത് ലഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കലിമു തയ്യിബിലെ 36 ഹദീസ്. അതുകൊണ്ട് അതും ജാമിഉ സഹീഹിൽ അദ്ക്കാറിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ രാവിലെ 7 പറയുന്ന സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്തല്ല ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഇത് 7 പറയണം എന്ന് പറയുന്ന ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
من قالها حين يصبح يمسي سبع مرات كفاه الله ما همه من امر الدنيا والاخره. ദുനിയാവിലും ആഹ്റത്തിലുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അത് മതിയാവുന്നു. ആ ആയത്താണത്, അതെപ്പോഴെങ്കിലും നമുക്ക് പറയാം. പക്ഷേ 7 തവണ നിജപ്പെടുത്തി രാവിലെ പറയുക അല്ലെങ്കിൽ വൈകുന്നേരം പറയുക, അതിന് സഹിയായ ഹദീസ് സ്ഥിരപ്പെടുക തന്നെ വേണം. അത് ലഈഫാണ്, തള്ളിക്കളയേണ്ട ഹദീസാണെന്ന് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അത് തെളിയിച്ച് പറഞ്ഞിട്ടുണ്ട്. ലഈഫ് അബീ ദാവൂദിൻ്റെ നമുക്കത് കാണുവാൻ സാധിക്കും. അള്ളാഹു എനിക്ക് അള്ളാഹു മതി, അവനല്ലാതെ ആരാധനക്കർഹനില്ല, അവൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവൻ മഹത്തായ അർശിൻ്റെ ഉടമയാണ്. ഈ പറയുന്ന ഞാൻ തന്നെ തവക്കുൽ എന്ന കാസറ്റിൽ, തവക്കുലിനെ സംബന്ധിച്ച് UAE വെച്ച് നടത്തിയൊരു പ്രസംഗമാണ്, അതിൻ്റെ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന അപേക്ഷിക്കുകയാണ്. അത് ലഈഫാണ്, നമുക്ക് പിന്നെ സഹീഹായത് മാത്രം നമ്മൾ എടുത്താൽ മതി. അതുകൊണ്ടാണത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മളാളുകൾ ചൊല്ലി വരുന്ന ഒന്നാണ് 10 തവണ സ്വലാത്ത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ചൊല്ലുന്നുണ്ട്. അതിപ്പോൾ ഹിസ്റുൽ മുസ്ലിമിൻ്റെ ഷറഹിൽ പോലും അത് സഹീഹാണ് എന്ന നിലക്കാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവസാനമായിട്ട് ഹിസ്റുൽ മുസ്ലിമിൻ്റെ അവസാനത്ത് മൻസൊല്ല അലയ്യ ഹീന യുസ്ബി അശ്റൻ വൈന യുംസി അശ്റൻ, ആരെങ്കിലും 10 തവണ രാവിലെ സ്വലാത്ത് ചൊല്ലി വൈകുന്നേരം സ്വലാത്ത് ചൊല്ലി, അദറകതു ശഫാഅത്ത് യൗമുൽ ഖിയാമ, അയാൾക്ക് എൻ്റെ ശഫാഅത്ത് പരലോകത്ത് ലഭിക്കുന്നതാണ് എന്ന് പറയുന്ന ഹദീസ്. ഇത് തൊബറാനി റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. പക്ഷേ ഇത് മക്തബത്ത് ശാമിലയിലും മറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ലഈഫാണ് എന്ന്, അദ്ദേഹത്തിൻ്റെ സിൽസില അൽ ലഈഫ എന്ന് പറയുന്ന 5788 നമ്പറിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ചില അദ്ദേഹത്തിൻ്റെ ചില കൃതികളിൽ അത് സഹീഹാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ അത് സഹീഹാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹം മാത്രമല്ല, യഹ്യ ഉലൂമുദ്ദീൻ ഷറഹിദ് സുബൈദി സബീദി അദ്ദേഹത്തിൻ്റെ ഷറഉൽ യഹ്യയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇങ്കിത ഉണ്ട്, സനദ് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഹാഫിദ് സഖാവി, അതായത് ഇബ്നു ഹജർ ഇസ്ലാമിൻ്റെ ശിഷ്യനായ അദ്ദേഹം, ഖൗലുൽ ബദീഇലും ഇത് പറഞ്ഞതായിട്ട് ഷെയ്ഖ് അൽബാനി സിൽസിലത്തുൽ ലഈഫയിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പല ആളുകളും സാധാരണയായിട്ട് പറഞ്ഞു വരുന്ന ഈ ഹിസ്റുൽ മുസ്ലിം അനുസരിച്ച് ദിക്റുകൾ പതിവാക്കുന്ന ആളുകളൊക്കെ പതിവായി ചൊല്ലുന്നതായിരിക്കും. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയ്യന മുഹമ്മദ് എന്ന് 10 പ്രാവശ്യം രാവിലെയും 10 പ്രാവശ്യം മതിയതും സഹിഹായി തെളിഞ്ഞിട്ടില്ലാത്ത വന്നിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ അതും ഒഴിവാക്കിയാണ് വേണ്ടത്. ഇത്രയുമാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആളുകളത് ഓർമ്മപ്പെടുത്തി തരണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ദിക്റിൻ്റെ സമയം, എപ്പോഴാണ് രാവിലത്തെ ദിക്റ് ചെല്ലേണ്ടത്, എപ്പോഴാണ് വൈകുന്നേരത്തെ ദിക്റ് ചെല്ലേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഹിസ്റുൽ മുസ്ലിമിൽ അദ്കാറു സബാഹി വൽ മസാ തുടങ്ങുന്നിടത്ത് തന്നെ ആ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ലഅൻ നഖഉദ മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ തആല മിൻ സ്വലാത്തിൽ ഗദാതി ഹത്താ തത്ലു അശ്ശംസ് അഹബ്ബ് ഇലയ്യ മിൻ അൻ ഉഅതിക അർബഅത മിൻ വൽദി ഇസ്മായിൽ. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു കൗമിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എപ്പോൾ ഓർക്കുന്ന, എപ്പോൾ അള്ളാഹിനെ ദിക്ര് ചെയ്യുന്നവരാണ്, മിൻ സ്വലാത്തിൽ ഖദാത്തി ഹത്താ തത്ലു അശ്ശംസ്, സുബഹി നമസ്കാരം മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്നും 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ, ഇസ്മായിൽ സന്താനം വിലപ്പെട്ട അടിമകൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പൊ രാവിലത്തെ സമയം അതാണ്, സുബഹി മുതൽ അത് സൂര്യ ഉദിക്കുന്നവരെ. വാലാൻ അഖ്വദ മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ തആല മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്റുബ അശ്ശംസ്, അസർ നമസ്കാരം മുതൽ സൂര്യ അസ്തമിക്കുന്നതുവരെ അള്ളാഹുനെ ദിക്ർ ചെയ്യുന്ന ഖൗമിൻ്റെ കൂടെ എനിക്ക് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅതിക അർബഅത്ത്, 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്, ഷെയ്ഖ് അൽബാനി സഹീഹ് അബൂദാവൂദിൽ ഹസനാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണിത്. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ സമയം ഇത് തന്നെയാണ്. പക്ഷേ ആരെങ്കിലും മറന്നുപോയാൽ അയാൾക്ക് അത് സമയം കഴിഞ്ഞിട്ടും ചൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല. ഏറ്റവും അഫ്ളലായ സമയം ഇതാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പിന്നെ 100 പ്രാവശ്യം ചൊല്ലുന്നവരൊക്കെ തസ്ബീഹ് മാല ഉപയോഗിക്കുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് സഹീഹായ ഹദീസ് കൊണ്ട് തെളിയാത്തതും. പിന്നെ വിരലുകൊണ്ട് ദിക്റ് ചെല്ലുക എന്ന സുന്നത്തിനെ നശിപ്പിക്കുന്നതുമാണ്. ഇന്നഹുന്ന മസ്ഊലാത്തും മുസ്തന്തഖാത്തുൻ, ഈ വിരലുകൾ ചോദിക്കപ്പെടും ഇവയെ സംസാരിപ്പിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ
വലത് കൈകൊണ്ട് തന്നെ അത് ചൊല്ലി ശീലിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പിന്നെ തുടക്കത്തിൽ ഹംദും സലാത്തും കൊണ്ട് തുടങ്ങുന്നത് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സംഗതിയായിട്ട് അത് എടുത്തു പറഞ്ഞതുകൊണ്ടാണ്. അത് ഹദീസുകൾ സഹീഹായ ഹദീസിലുണ്ട്. നിങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ അതിൽ നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് പറയാതെ ഇരുന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കുമെന്ന് പറയുന്ന ഹദീസിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹംദും സ്വലാത്തും പറയുന്നത്. ഇത്രയുമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് ദിക്റുകളുമായി ബന്ധപ്പെട്ട രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ക്ലാസിൻ്റെ പരമ്പര ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ സൗകര്യപ്പെടുകയാണെങ്കിൽ മറ്റ് ദിക്റുകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ ഈ പഠനത്തിൻ്റെ തിരക്കുകളുള്ളത് കൊണ്ടാണ്. 10 മിനിറ്റ് ക്ലാസ് ആണെങ്കിലും അത് കൃത്യമായി അതിന് ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ നീക്കി വെക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പരമാവധി തെറ്റുകൾ വരാതെ നമ്മൾ ഉറപ്പുവരുത്തി പറയുന്നത് കൊണ്ട് അത്ര സമയമെടുക്കും. അതുകൊണ്ട് എനിക്ക് സമയം കുറവായതുകൊണ്ടാണ് തൽക്കാലം ഈ സബാഹ് മസാഇൽ ദിക്റുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ജാമിഉ സഹീൽ അദ്കാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ അത് നന്നായിരിക്കും. ഇതുപോലെ 10 മിനിറ്റ് സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ തന്നെ നോക്കാം. പക്ഷേ ഇപ്പം എനിക്ക് വളരെ തിരക്കുണ്ട്, ദൗറയുമായി ബന്ധപ്പെട്ട തിരക്കുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന എപ്പോഴും അവനെ ദിക്ർ ചെയ്യുന്നവരെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള പലവിധ തെറ്റുകുറ്റങ്ങളും ഈ പറയുന്ന എനിക്കും നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അവൻ്റെ മഹലായ ഫളുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.